ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ആ ഒരു ക്രെയിൻ്റെ ഗേർഡർ ലോഞ്ചിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ നിരാശാജനകമായ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ആ ക്രെയിൻ്റെ റെയിൽപാളയത്തിലെ ചെറിയ വിള്ളലുകൾ ക്രെയിൻ്റെ റെയിൽപാളയം ആ ഗ്രൗണ്ട് ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയ താഴ്ചകളൊക്കെ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ ലോഞ്ചർ മെഷീന്റെ അല്ലെങ്കിൽ ഗാൻഡി ക്രെയിന്റെ ആ ഒരു പാളം തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു മണ്ണൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്തിട്ട് അതിനുശേഷം കോൺക്രീറ്റ് ബാറിന്റെ മുകളിലൂടെയാണ് റെയിൽ വെച്ചിരുന്നത് എന്നാൽ ആ ഒരു ലെവൽ ചെയ്ത ചില ഭാഗങ്ങളിലൊക്കെ താഴ്ന്നു പോയിട്ടുണ്ട് ആ മണ്ണ് നല്ല രീതിയിൽ സെറ്റാത്തത് കൊണ്ടോ മറ്റെന്തോ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് താഴ്ന്നു പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ പിന്നെ ക്രെയിന്റെ ആ ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് ലോഞ്ച് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന അത് കുറച്ചുകൂടി ഡിലേ ആകാൻ വേണ്ടി പോവാണ് കാരണം നിലവിലുള്ള ഈ ക്രെയിന് പുറകോട്ടേക്ക് ഈ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുറകോട്ടേക്ക് തന്നെ റിട്ടേൺ വലിച്ചതിന് ശേഷം വേണം വീണ്ടും നല്ല രീതിയിലുള്ള ഒരു പിന്നെ താഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് പിറകിലേക്ക് ക്രെയിന് വലിച്ചതിന് ശേഷം വീണ്ടും റീസെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും മണ്ണ് ഗ്രൗണ്ട് നല്ല രീതിയിൽ ഉറക്കാത്തതും ആ കൃത്യമായ രീതിയിലുള്ള ആ ഒരു ഉറക്കാത്തത് കൊണ്ട് തന്നെയാണ് നിലവിൽ ഈ ഒരു സംഭവിച്ചിരിക്കുന്നത് അല്ലാത്ത ഈ പക്ഷം ഇത് താഴ്ന്നു പോകാൻ സാധ്യതയില്ലായിരുന്നു നല്ല രീതിയിലോ ടണ്ണ് 100 ടണ്ണിന്റെ മുകളിൽ വെയിറ്റ് ഏറ്റവും ചുരുങ്ങിയത് ആ ഗേർഡറിന് തന്നെ 100 ടണ്ണുണ്ട് അപ്പൊ എത്രയും ലോഡുള്ള ഒരു റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സംഭവിച്ചതാണ്